നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അനിത. ദാമ്പത്യ പ്രശ്നം അല്ലെങ്കിൽ കുടുംബ തകർച്ച കുട്ടികളെ ബാധിക്കുന്നുണ്ടോ? ബാധിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് 4 കുടുംബ കോടതികളാണ് ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ചെറിയ കോടതി വളപ്പിൽ മാത്രം ഒരു വർഷം 3000-ൽ അധികം 3500-ഓളം കേസുകൾ ഈ വർഷം 2022-ൽ ഫയൽ ചെയ്തതായിട്ടാണ് കണക്ക്. അപ്പോൾ 3000-ത്തോളം കുട്ടികൾ, 3500 കേസുകളെന്ന് പറയുമ്പോൾ ഏകദേശം 3000 കുട്ടികൾ പ്രശ്നത്തിലാവുകയാണ്. ഇത്തരത്തിൽ ദാമ്പത്യ തകർച്ചയായി കോടതിയിലെത്തുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ആരും നോക്കുന്നില്ല. അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും അവരെ ബാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ എന്ന് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയതിൽ കുടുംബ പ്രശ്നങ്ങളുമായി വരുന്ന ദമ്പതിമാരുടെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കോടതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, സ്കൂളുകളിലൊക്കെ പ്രശ്നക്കാർ എന്ന് പറയുന്നത് ഈ സിംഗിൾ പാരൻ്റ്, അതായത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മാത്രം കൂടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ നോ പാരൻ്റ്, അച്ഛനും അമ്മയും വേറെ കല്യാണം കഴിച്ചു പോയി അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ കൂടെ, ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ, പെറ്റേണൽ ഓർ മെറ്റേണൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ജീവിക്കുന്നവരായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയതിൽ മെൻ്റൽ ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ, ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ, ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഇത്തരം കുട്ടികൾക്ക് വളരെയധികം ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ക്രൈമിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സ്, ആൽക്കഹോൾ അതിൻ്റെയൊക്കെ കാരിയർ ആവുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം പോക്സോ പോലുള്ള കേസുകളിൽ കുട്ടികൾ വിക്ടിമാകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിപ്രധാനമായ മറ്റൊരു കാര്യം സൂയിസൈഡാണ്. NCERB കണക്കനുസരിച്ച് ഒരു 24 മണിക്കൂറിനുള്ളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് കണക്ക്. അത് വളരെ ഭീകരമായ കണക്കാണ്. സൈക്കോളജിക്കൽ ഇഷ്യൂ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കൗൺസിലിംഗ് എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നില്ല. ഇപ്പം കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് തന്നെ സ്കൂളുകളിലുണ്ട്. അതുപോലെ തന്നെ ആ കൗൺസിലിങ്ങിന് അപ്പിയർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണവും വളരെയധികം കൂടുതലാണ്. ഒരു 40-50 പേർ അടങ്ങുന്ന ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്ന കുട്ടികളുടെ എണ്ണം 20-30-40 പോകുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, രാഷ്ട്ര നിർമ്മാണത്തിന് പങ്കാളികളാവേണ്ടതാണ്. ഭാവി തലമുറ എന്ന് പറയുന്നത് നമ്മൾ രാജ്യം തന്നെ ഉറ്റുനോക്കുന്നത് പുതിയ തലമുറയിലാണ്. പക്ഷേ ആ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുട്ടികൾക്ക് വേണ്ടി കുറേ നിയമം പാസാക്കിയാൽ മാത്രം മതിയോ? ഈ കുടുംബ കോടതികളിൽ വരുന്ന കേസുകളിൽ, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് പോകുന്ന ദമ്പതിമാരുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? ചിലപ്പോൾ രണ്ട് കുട്ടികളെയും ഒരു കുട്ടി അച്ഛനും ഒരു കുട്ടി അമ്മയും കൊണ്ടുപോകുന്നു. പിന്നെ ഈ സഹോദരങ്ങളോ സഹോദരിമാരോ പിന്നെ കാണുന്നേയില്ല. അത് എത്രത്തോളം, ഒരു സുപ്രഭാതത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്ന കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ വേർപെട്ടു പോകുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക അവസ്ഥ, അതുപോലെ തന്നെ ദമ്പതിമാരുടെ വഴക്കിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ കേസ് നടത്തുന്ന ആ സമയത്ത് കുട്ടികളെ ശ്രദ്ധിക്കാതെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോവുകയും ഡിപ്രഷന് അടിമയാവുകയും സൈക്കോളജിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പോക്സോ കേസിലെ വിക്ടിംസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പോക്സോ കേസ് കൂടി വരികയാണ്. ഈ വർഷം തിരുവനന്തപുരം ജില്ലയിലെ ചെറിയ ഒരു സ്ഥലത്ത് മാത്രം, തിരുവനന്തപുരം ജില്ലയിൽ പല കോടതികളുണ്ട്, അതിൽ തിരുവനന്തപുരത്തെ ഡിസ്ട്രിക്ട് കോടതിയുടെ കീഴിൽ വരുന്ന പോക്സോ കോടതിയിൽ മാത്രം 600 ശിഷ്ടം പോക്സോ കേസുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം 600 കുട്ടികൾ, ഈ 600 കുട്ടികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 100% കുട്ടികളും വരുന്നത് ശിഥിലമായ ഫാമിലി, ബ്രോക്കൺ ഫാമിലീസ് നിന്ന് വരുന്ന കുട്ടികൾക്കാണ്. അല്ലാതെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ സ്നേഹത്തോടെ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന കുട്ടികളൊന്നും തന്നെ പോക്സോ കേസിൽ വിക്ടിമാകുന്നില്ല. അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പിൽ വരുന്ന കുട്ടികൾ, ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്ന് നമ്മൾ പറയും, അത്തരം കുട്ടികൾ, കുട്ടി കുറ്റവാളികൾ, അവരുടെയൊക്കെ തന്നെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരുടെയൊക്കെ കുടുംബം പ്രശ്നത്തിലാണ്. അല്ലെങ്കിൽ അവർക്ക് മാതാപിതാക്കളില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരാളേ ഉള്ളൂ, രണ്ടുപേരും ഉണ്ടെങ്കിൽ തന്നെ രണ്ടുപേരും തമ്മിൽ നിരന്തരം വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള ബ്രോക്കൺ ഫാമിലീസിൽ നിന്നാണ് ഇത്തരം കുട്ടികൾ വരുന്നത്. അതുകൊണ്ട് അത്തരം കുട്ടികൾ പെട്ടെന്ന് തന്നെ ആൻറ്റി സോഷ്യൽ എലിമെൻസുമായിട്ട് കൂട്ടാവുകയും, അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ എലിമെൻസ് ഇവരെ പെട്ടെന്ന് തന്നെ ഇവരെ വശംവദരാക്കുകയും അത്തരത്തിൽ ക്രൈമിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നു. പോക്സോ കേസിലെ വിക്ടിംസും അല്ലെങ്കിൽ പോക്സോ കേസിലെ അക്യൂസ്ഡും രണ്ട് വിഭാഗങ്ങളും, ഇപ്പോൾ കുട്ടികൾ തന്നെ പോക്സോ കേസിൽ പ്രതിയായി വരാറുണ്ട്. അത്തരം പ്രതികളെ എടുത്തു നോക്കുകയാണെങ്കിലും പോക്സോ കേസിലെ പ്രതികളും ശിഥിലമായ കുടുംബത്തിൽ നിന്ന് വരുന്ന ബ്രോക്കൺ ഫാമിലീസിലെ കുട്ടികളാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസിക ആരോഗ്യം, കുട്ടികളുടെ മാനസിക ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണെങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും എന്ത് ചെയ്യാനും ഉള്ള കഴിവ് കുട്ടികൾക്കുണ്ടാവുകയുള്ളൂ. അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കിൻ്റെ ഇടയിൽ പെട്ടുപോയി നിസ്സംഗരായിരിക്കുന്ന കുട്ടികൾ, അവർ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടാവുകയും കുട്ടികൾക്ക് പഠിത്തത്തിൽ പുറകോട്ട് പോവുകയും കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിത്തം നിർത്തി പോകേണ്ടുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, മെൻ്റൽ ഹെൽത്ത്, അത് കഴിയുമ്പോൾ പിന്നെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകും. കൂടെ ജീവിച്ച അച്ഛനോ അമ്മയോ വേർപെട്ട് പോകുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ കുട്ടിക്ക് റോളില്ല. അച്ഛനെ സ്നേഹിച്ചിരുന്ന കുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ അച്ഛനില്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അമ്മയില്ലാതെ വരുമ്പോഴോ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ലാതെ വരും. കുട്ടികൾക്ക് മറ്റു പോംവഴിയില്ലാതെ ആത്മഹത്യയിലേക്ക് പോകുന്നു. അത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. പലപ്പോഴും ഇത്തരം ആത്മഹത്യകൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു അപകടം പറ്റിയതാണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തേഞ്ഞു മാഞ്ഞു പോകാറാണ് പതിവ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പോക്സോ കേസിൻ്റെ എണ്ണം പറഞ്ഞു. പോക്സോ കേസിൻ്റെ എണ്ണം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണമാണ്. പലപ്പോഴും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിൻ്റെ 100 ഇരട്ടി രജിസ്റ്റർ ചെയ്യപ്പെടാത്ത പോക്സോ കേസുകളുണ്ട്. അതായത് നല്ല ആ കുട്ടികളുടെ ഭാവിയെ കരുതി വീട്ടുകാർ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവാതിരിക്കുന്ന കേസുകളാണ് ധാരാളമുണ്ട്. നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. കുട്ടികൾ, നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കാതിരുന്ന മറ്റു പലരും കുട്ടികളെ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ സമയം കൊടുക്കാതിരുന്നാൽ ആരാണോ സമയം കൊടുക്കുന്നത് കുട്ടികൾക്ക്, കുട്ടികൾ അവരോടൊപ്പം ഇൻവോൾവ് ആയി അവരെന്തൊക്കെയാണോ പറയുന്നത് അത് തന്നെയായിരിക്കും കുട്ടികൾക്ക് സമയം ചെലവഴിക്കാൻ ആരാണോ സമയം കണ്ടെത്തുന്നത് അവരുമായി കുട്ടികൾ കൂടുതൽ അടുക്കുകയും അത്തരത്തിൽ പോക്സോ കേസിലൊക്കെ വിക്ടിം ആകേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആൽക്കഹോളും ഡ്രഗ്സിൻ്റെയും കാരിയറായിട്ട് ഒരുപാട് കുട്ടികൾ പ്രതികളാകുന്നുണ്ട് കേസിൽ. എന്തുകൊണ്ടാണ്? വീട്ടിൽ പ്രശ്നങ്ങളാവുമ്പോൾ കുട്ടികൾ അതിൽ നിന്ന് മോചനം നേടുന്നതിനായിട്ട് കുട്ടികൾക്ക് ഡ്രഗ്സ് കൊടുക്കും. നീ ഇത് കഴിച്ചാൽ മതി നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ആയി പോകുമെന്ന് ഒരു മിഥ്യാധാരണ കുട്ടികൾക്ക് കൊടുക്കുകയും കുട്ടികൾ അതിന് ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്ത് അതിന് അഡിക്റ്റ് ആവുകയും ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നീട് കുട്ടികൾക്ക് ഇതിനാവശ്യമുള്ള പണം ആവശ്യമായി വരികയും അപ്പോൾ കുട്ടികൾ അതിൻ്റെ കരിയറായിട്ട് പ്രവർത്തിക്കുകയും അതുവഴി സമ്പാദിച്ച് കുട്ടികൾ ഡ്രഗ്സിനും ആൽക്കഹോളിനും ഉള്ള പണം കണ്ടെത്തുകയും ചെയ്യുന്നു. മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ കുട്ടികളെ ബാധിക്കുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതികളാവുക, കേസിൽ പ്രതികളാവുക. നമ്മുടെ കുട്ടികൾ എന്തു ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരുമായിട്ടൊക്കെ സംസാരിക്കുന്നു, ഇതൊക്കെ നോക്കാനായിട്ട് ഈ മാതാപിതാക്കൾക്ക് സമയം കണ്ടെത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പക്ഷേ മാതാപിതാക്കൾക്ക് സമയമില്ല. അവർ ഒന്നുകിൽ അവരുടെ ജോലിയുമായിട്ട് ബിസിയായിരിക്കും, ഇല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ ഭർത്താവുമായിട്ടോ ഭാര്യയുമായിട്ടോ വഴക്കുണ്ടാക്കുകയും പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും, ഇല്ലെങ്കിൽ കോടതി വരാന്തകളിലായിരിക്കും. പലപ്പോഴും ഞാൻ കോടതി വരാന്തകളിൽ ഭാര്യയും ഭർത്താവിനെയും കാണാറുണ്ട്, കുട്ടികളെ കാണാറുണ്ട്. ഗാർഡിയൻ വാർഡ് കേസിൻ്റെ കസ്റ്റഡിയെ സംബന്ധിക്കുന്ന കേസുകളിൽ കുട്ടികൾ വന്ന് നിൽക്കുന്നത് കാണാറുണ്ട്. ആ കുട്ടികളുടെ മുഖം എന്ന് പറയുന്നത് വളരെ നിസ്സംഗരാണ്. അവർക്ക് ആര് പറയുന്നതാണ് ശരി, അച്ഛൻ്റെ കൂടെ നിൽക്കണോ അമ്മയുടെ കൂടെ നിൽക്കണോ അതോ ഗ്രാൻഡ് പാരൻസ് ആണോ ശരി, ആരാണ് പറയുന്നത് ശരി എന്നറിഞ്ഞുകൂടാതെ കുട്ടികൾ വളരെ വളരെ ഒരു എന്തോ പറയുക, അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നു. ഈ കുട്ടികളെയൊക്കെ നമ്മൾ പരിശോധിച്ച് അതിൽ 1-2% കുട്ടികൾ മാത്രമാണ് അവരൊരു ഉന്നത പദവിയിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ പഠിത്തത്തിൽ മികവ് കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, വളരെ ശതമാനം കുറവാണ്. ബാക്കി കോടതിയിൽ വരുന്ന കുട്ടികളുടെയൊക്കെ തന്നെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ പിന്നീടുള്ള അവരുടെ ജീവിത രീതിയും നമ്മൾ മനസ്സിലാക്കി പഠനം നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നത് ആ കുട്ടികളൊക്കെ തന്നെ ആൻറ്റി സോഷ്യൽ എലിമെൻസുമായിട്ട് ഉള്ള ഇൻവോൾവ്മെൻറ്റ്, രണ്ടാമത് പല ക്രൈമിലും പ്രതികളാണ്. ആ ഒരു പ്രാവശ്യം ക്രൈമിൽ പ്രതിയായി കഴിയുമ്പോൾ പിന്നെ അതൊരു തുടർച്ചയായി ആ കേസുകളൊക്കെ തന്നെ, എവിടെ ഒരു ക്രൈം നടന്നാലും ആ കുട്ടി ജീവിക്കുന്ന ലൊക്കാലിറ്റിയിൽ എന്ത് ക്രൈം നടന്നാലും ആ കുട്ടി അതിൽ പ്രതിയായി തീരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ തന്നെ കുട്ടികൾ ക്രൈമിൽ ഇൻവോൾവ് ആകുന്നു, പോക്സോ കേസിൽ പ്രതിയുമാകുന്നു, വിക്ടിമുമാകുന്നു. ഒരേ കുടുംബത്തിൽ, ഒരേ വീട്ടിനകത്ത്, ഒരേ മാതാപിതാക്കളുടെ മകനും മകളും പോക്സോ കേസിൽ പ്രതിയും വിക്ടിമും ആയ അവസ്ഥയും ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഈ അടുത്ത ദിവസം നടന്നു. ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണ്. സഹോദരിൽ നിന്ന് സഹോദരി ഗർഭിണിയാവുകയും മകളെ അച്ഛനും അമ്മയ്ക്കും വിട്ടുകൊടുക്കാതെ ചൈൽഡ് ലൈൻകാർ കൊണ്ടുപോവുകയും
ആൺകുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കീഴിലുള്ള ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ആ കുടുംബം അതോടെ തകർന്നുപോയി. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്? മാതാപിതാക്കളുടെ അശ്രദ്ധ കുറവാണ്. മാതാപിതാക്കൾ അവരുടെ കേസുമായി കോടതിയിൽ കണ്ടസ്റ്റ് ചെയ്ത് നടക്കുമ്പോൾ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ സ്റ്റഡി വന്നതോടുകൂടി മൊബൈലിൻ്റെ ദുരുപയോഗം വളരെയധികം കൂടി. ഇപ്പോഴും പല സ്കൂളിലും ഓൺലൈൻ വഴിയാണ് നോട്ട് ടീച്ചേഴ്സ് കൊടുക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള ഫോൺ കുട്ടികൾക്ക് അത്യാവശ്യമാണ്. അത്തരത്തിൽ ഇൻ്റർനെറ്റ് ഉള്ള ഫോൺ കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നറിയാനുള്ള യാതൊരു ഫെസിലിറ്റിയും മാതാപിതാക്കൾക്ക് അറിയില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ അതിനൊട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല. പലപ്പോഴും മോശമായ ചിത്രങ്ങൾ കാണുകയും ആ ചിത്രങ്ങൾ ആരിൽ പ്രയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ കൈ കിട്ടുന്നത് സ്വന്തം സഹോദരിയോ അമ്മയോ അമ്മൂമ്മയോ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെയായിരിക്കും. അത്തരത്തിലുള്ള കേസുകളും ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ എവിടെയൊക്കെ പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു, മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ ആരൊക്കെ വരുന്നു, കുട്ടികളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ആ ഫ്രണ്ട്സ് ആൻറ്റി സോഷ്യൽ എലിമെൻസുമായിട്ട് ബന്ധമുള്ള ഫ്രണ്ട്സാണോ, ഇതൊക്കെ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ ഏറ്റവും പ്രധാനം കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോർട്ടില്ല എന്നുള്ളതാണ്. കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഏത് കേസ് വന്നാലും കുട്ടികൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാൻ ഒരു കോടതിയും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. ഒരു പോക്സോ കേസിലെ വിക്ടിം ആയാലും പോക്സോ കേസിലെ ജുവനൈൽ അക്യൂസ്ഡ് ആയാലും ശരി തന്നെ, ആ കുട്ടികൾക്ക് ആ സാഹചര്യത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു, ആ ട്രോമയിൽ നിന്നും കുട്ടികൾ കരകയറാനായിട്ട് കുട്ടികൾക്കൊരു കൗൺസിലിംഗ് ഏറ്റവും അത്യാവശ്യമാണ്. അതിനുള്ള ഒരു ഫെസിലിറ്റിയും ഒരു കോടതികളിലും ഇല്ല. അതുപോലെ തന്നെ കോടതിയിൽ വരുന്ന കേസുകളിലുള്ള കുട്ടികളുടെ അവസ്ഥ എന്താണെന്നും പരിശോധിച്ച് ആ കുട്ടികളെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേകമായ ഒരു കൗൺസിലിംഗ്, വളരെ ശക്തമായ രീതിയിൽ കുട്ടികൾക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ബ്രോക്കൺ ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികളെ സ്കൂളിൽ ഇൻഫോം ചെയ്ത് സ്കൂളിൽ നിന്നും സ്പെഷ്യൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ, ഒരു അസിസ്റ്റൻസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സ്പെഷ്യൽ കോടതി വേണം. അതുപോലെ തന്നെ കുടുംബ കോടതിയിൽ വരുന്ന ദമ്പതികൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർ ഡിവോഴ്സായി പോകുമ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ എന്താണ് എന്ന് കോടതികളൊന്നും തന്നെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും കോടതി അറിയുന്നുമില്ല. പലപ്പോഴും ഭാര്യയും ഭർത്താവും സ്വന്തമായി സെറ്റിൽ ചെയ്ത് വന്ന് ഉഭയസമ്മത പ്രകാരം, അതായത് ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് പോവുകയാണ്. അത്തരത്തിൽ ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് പോകുമ്പോൾ കോടതി അന്വേഷിക്കുന്നില്ല ഇവർക്ക് മക്കളുണ്ടോ, കുട്ടികൾ ആരുടെ കൂടെയാണ്, അച്ഛൻ്റെ കൂടെ പോകുന്ന കുട്ടികൾ അവിടെ സേഫാണോ, അമ്മയുടെ കൂടെയാണോ കുട്ടികൾ, അല്ലെങ്കിൽ അതിനൊരു മോണിറ്ററിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ചിലപ്പോൾ റീമാരേജ് ചെയ്ത് പോകുന്നുണ്ട്. ആ സമയത്ത് കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ആരാണ്? കുട്ടികളെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് നോക്കുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഹോസ്റ്റലിലാക്കുന്നെങ്കിൽ കുട്ടികൾ അവിടെ സേഫാണോ, എന്താണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത്? ഇതൊന്നും തന്നെ കോടതികളും അന്വേഷിക്കുന്നില്ല, മാതാപിതാക്കൾക്കും അതിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഇവരുടെ കേസൊക്കെ തീർന്ന് അവർ സ്വസ്ഥമായി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് കുട്ടികൾ കൈവിട്ടു പോയി എന്നുള്ളത്. പലതരത്തിലും കുട്ടികൾ അവരെ പിടിയിൽ നിന്നും മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും വഴുതി എത്രയോ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരം സഞ്ചരിച്ച് കഴിഞ്ഞ കുട്ടികളെ പിന്നെ തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത് കോടതിയിൽ മാതാപിതാക്കൾ എത്താതിരിക്കാനുള്ള ഒരു കാരണം പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, ഇത് രണ്ടും ശക്തമായി തന്നെ കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടും കോടതിയിലെത്തുന്ന ദമ്പതിമാർക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തുകയും കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു കൗൺസിലറെ നിയോഗിക്കുകയും കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റീവ് കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് കോടതി തയ്യാറാവുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പോക്സോ കോടതികളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിക്ടിമായിട്ടും അക്യൂസ്ഡ് ആയിട്ടും വരുന്നത്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കീഴിലും പോക്സോ കോടതികളിലും. അത്തരം കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികളെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാര്യവും ഒരു കോടതിയും ചെയ്ത് കാണുന്നില്ല. അത്തരത്തിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗ്, ചൈൽഡ് ലൈൻകാരൊക്കെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു, അതൊന്നും തന്നെ എഫക്റ്റീവ് ആയിട്ട് തോന്നാറില്ല. നല്ല ശക്തമായ രീതിയിൽ കുട്ടികൾക്കൊരു സപ്പോർട്ട് സ്കൂളിൽ നിന്ന്, അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന്, കോടതികളിൽ നിന്നെല്ലാം കുട്ടികളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ഒരു തെറ്റു പറ്റിപ്പോയെങ്കിൽ ആ തെറ്റിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് കുട്ടികളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കോടതികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും റെസിഡൻസ് അസോസിയേഷൻ, പോലീസ് തുടങ്ങിയ എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ പങ്കാളിത്തമുണ്ട്. അവരെല്ലാം ചേർന്ന് നമ്മുടെ യുവതലമുറയെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഭാവി വളരെയധികം സുരക്ഷിതമായിരിക്കും.
നന്ദി, നമസ്കാരം.